മക്കളെ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലാകാത്ത എന്തെങ്കിലും ചോദിക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അധികം പേരൊന്നും സംശയങ്ങൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ഈ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ചേരാത്ത ആൾക്കാർ ഇനിയും ഒന്നോ രണ്ടോ പേരും കൂടി ഉണ്ടോ സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് ചേരുക എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അവിടുന്ന് തുടങ്ങണമുണ്ട്, പോസ്റ്ററാണ്. ആ പോസ്റ്റർ വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൽ വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകാൻ വിചാരിക്കുന്നത്. ആ പോസ്റ്ററിൽ നിങ്ങൾക്ക് എഴുതി അയക്കാൻ ഞാൻ നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നില്ല, കുറച്ച് പേരൊക്കെ എഴുതി അയച്ചിട്ടുണ്ട്. അപ്പൊ ആ എഴുതി അയച്ചതില് കുറച്ച് പേരൊക്കെ ശരിയാണ്, കുറച്ച് പേരുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ നേരത്തെ പിന്നെ കത്ത് പഠിച്ചപ്പോഴും ബദായി കാർഡ് പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു വസ്തുത നമ്മൾ എഴുതാൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ ഏതെല്ലാം വസ്തുക്കളാണ് അതിന് നമ്മൾ വേണ്ടത് ചെയ്യേണ്ടത്, അത് മാത്രം മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ 90% നമ്മൾ വിജയിച്ചു എന്നുള്ളത്. അപ്പോ കത്തെഴുതുമ്പോൾ ആ കത്തിൽ എന്താണ് സ്ഥാൻ വേണം, സംബോധനാവാക്യം വേണം, അതിന്റെ വിഷയം എഴുതണം, അവസാനം എഴുതിയുള്ള പേരും ഒപ്പും വേണം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ജനറായിട്ട് പറഞ്ഞു. അതേപോലെ നമ്മൾ അടുത്തത് പോസ്റ്റർ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. ഇതും കുറച്ചുകൂടി വലിയ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവും പോസ്റ്ററിനെ പറ്റി. പോസ്റ്റർ ഓരോ തരത്തിലും അത് വലുതാകാറുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പോസ്റ്റർ എഴുതുന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞു, ഒരു പോസ്റ്റർ എഴുതുമ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം സിനിമാ പോസ്റ്ററാണ് എന്നുള്ള പറഞ്ഞത്. സിനിമാ പോസ്റ്റർ എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കാണുകയും അത് നമ്മളെ വളരെ അട്രാക്റ്റീവായി തോന്നുകയും നമ്മളെ അത് ആകർഷിക്കുകയും ഏതൊരാളുടെ കണ്ണുകളും ആ പോസ്റ്ററിലേക്ക് എത്താണ്ട രീതിയിലാണ് അവരതിനാണ് വിഷ്വലാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, ഒരു ചിത്രമാക്കി നമ്മുടെ മുന്നിൽ കൊടുത്തു. അപ്പൊ എല്ലാവരും അത് നോക്കണം, ആ പേര് വായിക്കണം, ആ സിനിമ ആണ്ടെന്ന് നോക്കണം എന്നുള്ള ആ ആഗ്രഹത്തോട് തന്നെയാണ് അവരെന്താണ് സിനിമയുടെ ആ പോസ്റ്റർ ഇറക്കുന്നത്. അപ്പം ഒരു പോസ്റ്റർ ഏതെല്ലാം എന്ത് അർത്ഥത്തിലാണോ ഇറക്കുന്നത് അതിന്റെ ഒരു പരിധിവരെ എല്ലാ അർത്ഥത്തിലും ശരിയായ രീതിയിൽ ഇറക്കുന്ന സംഗതി സിനിമാ പോസ്റ്റർ എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം, ഒരു പോസ്റ്ററിൽ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ആദ്യം പറയും. അപ്പം ഒരു പോസ്റ്ററിൽ ഉണ്ടാകേണ്ട സംഗതികൾ, ഒന്നാമത്തത് പോസ്റ്ററിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആ പരിപാടിയുടെ അല്ലെ ആ സംഗതിയുടെ കാര്യക്രമത്തിന്റെ പേര്. ഇപ്പോ വാർഷികോത്സവത്തിന്റെ പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കാം, ഫുട്ബോൾ മത്സരത്തിന്റെ പോസ്റ്റർ ഉണ്ടാക്കാം, സർക്കസിന്റെ പോസ്റ്റർ ഉണ്ടാക്കാം, അങ്ങനെ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം വേണ്ടി പറഞ്ഞു. അപ്പൊ എന്ത് പറയുമ്പോ വാർഷികത്തിന്റെ ആണെങ്കിൽ എന്താണ് വാർഷികോത്സവം, മലയാളത്തിലാണ് ഹിന്ദിയിലാണെങ്കിൽ വാർഷികോത്സവം, ഫുട്ബോൾ മേള, സർക്കസ് ഹെഡിങ് ആയി. ഇനി വേറെ നമുക്ക് വേറെ കുറച്ചു വേണ്ടി എന്താണ് പരിസ്ഥിതി ദിനം. നമുക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്ററൊക്കെ എഴുതാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ സ്കൂളിൽ നടക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു മൊബൈൽ കൂടി ഇങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ. നിങ്ങൾ വീട്ടിന്ന് ഒരു ചെടി നട്ടിട്ട് അതിന്റെ ഫോട്ടോ അയച്ചിരുന്ന ആ സംഗതികളിലൊക്കെ നമ്മൾ ചുരുങ്ങിപ്പോയി. നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മരത്തേകൾ വാങ്ങിക്കൊണ്ടാണല്ലോ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള അതിലൂടെയൊക്കെ ഹെഡിങ് ആവും, ഹെഡിങ് മാത്രം പറഞ്ഞേ അതിന്റെ ടോപ്പിലുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഗതി എന്താണ്, ഇവിടെ നമുക്ക് എന്താണ് ഗുൽമോഹർക്ക ജന്മദിനം. പോസ്റ്റർ എഴുതുന്നത് നമ്മൾ ഗുൽമോഹറിന്റെ ജന്മദിനത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. പലരും ആ ഒരു കാര്യത്തിൽ ചെറിയ ഒരു അപാകത പറ്റിയിട്ടുണ്ട്. പിന്നെ ഹെഡിങ് എഴുതുന്നതല്ല, ആ സംഗതി എന്താണ് എവിടെയാണ് എപ്പോഴാണെന്നൊക്കെ പറയുന്നതിന് ചെറിയൊരു പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഞാൻ വിശദീകരിച്ചിടാം. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയിരുന്നത്. ഒന്നാമത് ഞാൻ ഒരു പറഞ്ഞു എന്താണ് കാര്യക്രമം, കാര്യക്രമ നാമ എന്ന് പറയുന്നത് ഞാൻ അവിടെ അങ്ങനെ എഴുതാനല്ല. അവിടെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേരാണ് എഴുതുന്നത്.
ഞാൻ വാർഷികോത്സവം വാർഷികാണെന്ന് എഴുതാം അങ്ങനെ എഴുതാം ഇവിടെ നമുക്ക് എഴുതാനാണ് ജന്മദിനം ആണ് ഉൽമോഹർക്ക ജന്മദിനം അപ്പ നമ്മൾ ഇവിടെ എഴുതേണ്ട പേര് എന്താണ് നമ്മൾ ഇവിടെ എന്താണ് ഈ വീടിന്റെ മുന്നിൽ ആ ഉൽമോഹർ മരത്തിന്റെ അടുത്ത് അവർ കണ്ട ഒരു പോസ്റ്റർ ആണ് എന്താണ് അത് നിങ്ങൾ എഴുതാനാ പറഞ്ഞു മീനയുടെ വീട്ടിലെ ഗുൽമോഹർ മരത്തിന് അടുത്തൊരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതെന്താണ് ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ് അപ്പൊ അതിന്റെ ഹെഡിങ് എന്തായിരിക്കും ഗുൽമോഹർക്ക ജന്മദിനം ആയിരിക്കും അപ്പൊ അത് എഴുതുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത് അപ്പൊ അവിടെ എഴുതേണ്ടത് ഗുൽമോഹർക്ക ജന്മദിനം രണ്ടാമത്തെ എന്താ എഴുതേണ്ടത് താരീഖ് താരീഖ് ഡേറ്റ് ആണ് ഡേറ്റ് ആണ് അടുത്തതാണ് താരീഖ് കഴിഞ്ഞാല് സ്ഥാൻ സ്ഥലം പിന്നെയോ സമയം അപ്പോ മൂന്ന് കാര്യം പറഞ്ഞു താരീഖ് നമുക്ക് അവിടെ നിങ്ങൾ സ്വയം ആലോചിക്കാൻ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹെഡിങ് എഴുതി വെച്ചു ഇതാണ് ഗുൽമോഹർക്ക ജന്മദിനം എഴുതി വെച്ചു ഇതിന്റെ സ്ഥലം ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടായിക്കോട്ടെ സ്ഥലം താരീഖ് ഉണ്ട് സമയമുണ്ട് ബാക്കിയൊക്കെ ഉണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് മനസ്സിലാവും ആ പരിപാടി എവിടെ മനസ്സിലാവും ഇല്ല ഓക്കെ ഇനി താരീഖ് ഇല്ല സ്ഥലമുണ്ട് സമയമുണ്ട് വെള്ളയൂരാണ് സമയം 10 മണി എന്ന് പറഞ്ഞു ഡേറ്റ് ഇല്ലെങ്കിൽ ഏത് ദിവസം നൽകും ഇല്ല ഇനി ഡേറ്റും ഉണ്ട് സ്ഥലമുണ്ട് സമയം ഇല്ലാന്ന് ചോദിക്കാം അപ്പൊ എന്താണ് രാവിലെ 5 മണിക്ക് നീറ്റാണ്ട് പോരുക അവിടെ വൈകുന്നേരം വരെ എപ്പോഴാണെന്ന് നിൽക്കാൻ പറ്റും അല്ല അപ്പൊ ഞാൻ ഈ മൂന്നെണ്ണത്തിലും ഒരേപോലെ പ്രാധാന്യമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ സംഗതി ഒരു പോസ്റ്റർ വളരെ സംക്ഷിപ്തമായി വ്യക്തതയോടുകൂടി നമ്മുടെ മുന്നിൽ ഒരു അറിയിപ്പ് തരികയാണ് ഒരു കാര്യം അവതരിപ്പിക്കുക അതിൽ പിന്നെ സംശയങ്ങളൊന്നുമില്ല വർത്താനം പറയുകയാണെങ്കിൽ സംഭാഷണമാണ് വാർത്താലാവാണെങ്കിൽ നമുക്കപ്പോ ചോദിക്കാം ഇതായാലോ ഈ പോസ്റ്റർ കാണുമ്പോഴാണ് നമുക്ക് ആ സംഗതിയെ പറ്റി വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിൽ കാണും അപ്പൊ പരിപാടിന്റെ പേര് എഴുതി ഡേറ്റ് കൊടുത്തു സ്ഥലം കൊടുത്തു സമയം കൊടുത്തു പിന്നെ അതിനോട് ചേർത്ത് വെക്കേണ്ട എന്നൊരു കാര്യമാണ് അത് കാര്യമായി എഴുതാനല്ല എന്താണ് ആ സംഗതി മനോഹരമാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് ചിത്രങ്ങൾ വരയ്ക്കാമെങ്കിൽ മുമ്പ് പറഞ്ഞാൽ ഞാൻ കൊണ്ടു ആവർത്തിക്കില്ല ചിത്രം വരയ്ക്കാം കഴിവുള്ളവർ അതല്ലേ എന്തെങ്കിലും ഡിസൈൻ കൊണ്ട് ചിത്രം വരയ്ക്കാം പിന്നെയോ ഇതിന് പ്രാധാന്യമുള്ള സംഗതി എന്താ നോക്കാം അതിനെ വലിയ അച്ഛനും എഴുതാം കളർഫുൾ ആക്കി എഴുതാം ആ രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞാൽ ഒക്കെ പരസ്പരം ബന്ധമാണ് അതുകൊണ്ടാണ് ചുരുക്കി പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഇതിനെ മനോഹരമാക്കി എഴുതാം നമ്മളെ പോസ്റ്റർ നോക്കുക നിങ്ങൾ സിനിമ പോസ്റ്റർ ഞാൻ പറഞ്ഞു സിനിമയുടെ പേരായിരിക്കും ഏറ്റവും വലുതാക്കി എഴുതാം അത് സംവിധാനം ചെയ്ത ആളും അതിന്റെ ക്യാമറ എടുത്ത ആളും അതിന്റെ സംഗീതമുള്ള ആൾക്കാരെ ഒക്കെ എല്ലാവരുടെ പേരുകളിൽ ഉണ്ടാവും പക്ഷെ അതൊക്കെ നോക്കണേ ഭൂതക്കണേ വെച്ച് നോക്കേണ്ടി വരും പക്ഷെ സിനിമേന്റെ പേര് ഏറ്റവും വലുതാക്കി ഉണ്ടാവും ബാക്കിയൊക്കെ താഴെ 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 വെച്ചാൽ പോയില്ല അല്ലേ പിന്നെ നമ്മൾ കാണുന്നതാണ് സിനിമാ തിയേറ്ററിന്റെ പേര് നമ്മളെ കാളിയാവിൽ ഇപ്പൊ സിനിമാ തിയേറ്റർ ഇല്ല ഉള്ളവര് നിങ്ങൾ ആ കാലത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വയലിൻ ഡേറ്റ് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ 3 കളികൾ സമയം കൊടുക്കുന്നുണ്ട് 1:30 മുതൽ 2 മണി മുതൽ 4:30 വരെ പിന്നെ പറയും 5:30 മുതൽ ഇന്ന സമയം വരെ ആ രീതിയിൽ സമയം കൊടുക്കും അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ സിനിമാ പോസ്റ്ററിലുണ്ട് സിനിമേന്റെ പേരുണ്ട് സിനിമ ആരാ ഡയറക്ട് ചെയ്തു സംവിധാനം ചെയ്തു ഒക്കെ ആ പേരൊക്കെ ഉണ്ട് ഏത് തിയേറ്ററിലാണ് കളിക്കുന്നുണ്ട് അത് എത്ര കളികൾ ഉണ്ടെന്നുണ്ട് എത്ര ദിവസം മുതൽ എത്ര ദിവസം വരെയാണ് സർക്കസിന്റെ പോസ്റ്റർ കിട്ടാൻ നോട്ടി അതേമാതിരി ഇതേമാതിരി കണ്ടോ ആ സർക്കസ് പേരുണ്ടാവും ഏത് സർക്കസ് ആ ജംബോ സർക്കസ് സ്ഥലം ഉണ്ടാവും എവിടെയാ സ്ഥലം വണ്ടൂരാണെ വണ്ടൂര് മഞ്ചേരിയാണെ മഞ്ചേരി ഉണ്ടാവും ദിവസം 2 കളികൾ ആ സമയം ഉണ്ടാവും ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ അപ്പൊ എല്ലാ വിവരങ്ങളും എല്ലാ പോസ്റ്ററുകളും നമുക്ക് വ്യക്തതയോടെ കാണാൻ പറ്റും പന്തുകളിന്റെ പോസ്റ്റർ ഇറങ്ങാണ് ഇവിടെ വെള്ളയൂര് ഗ്രൗണ്ടിൽ വെച്ച് പന്ത് കളിക്കുക അല്ലെങ്കിൽ പൂങ്ങോട് കാണാൻ ആമ്പോയിൽ എവിടെ ആ സ്ഥലപ്പ് ഫുട്ബോൾ മേള ആമപ്പൊയിൽ GLP സ്കൂൾ ഗ്രൗണ്ട് അല്ലെ പൂങ്ങോട് GLP സ്കൂൾ ഗ്രൗണ്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ടോ വൈകുന്നേരം 5 മണിക്ക്
ഇന്ന ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടും അതിൽ യാതൊരു സംശയവുമില്ല ക്ലിയർ ആണ് ആര് കണ്ടാലും മനസ്സിലായി അപ്പൊ ആ രീതിയിലാണ് പോസ്റ്റർ വേണ്ടത് എന്ന് ഒന്ന് ഉറപ്പെടുത്തുകയാണ് നിങ്ങൾ എഴുതിയതിന് ഒന്ന് രണ്ട് പേരെ തെറ്റുകളായി പറഞ്ഞു എന്താ പറഞ്ഞത് നമ്മളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് മീനയുടെ വീട്ടിൽ നടക്കുന്ന മരവുമായി ഉൽമോഹനമനവുമായി ബന്ധപ്പെട്ട ജന്മദിനമാണ് അത് എന്നാണ് എപ്പോഴാണെന്നൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം എഴുതാൻ പറ്റൂല നമുക്ക് ഇഷ്ടമുള്ള എഴുതാം നമ്മുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയുടെ പോസ്റ്റർ വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വെക്കാം ഇത് പറ്റൂല അപ്പൊ എന്താണ് ഇവിടെ ചേമ്പെയ് ആറാം തീയതിയാണ് മെയ് മാസമാണ് എന്താണ് ശ്യാമ വൈകുന്നേരത്താണ് 4:30 to 4:30 അപ്പൊ സ്ഥലം എഴുതുമ്പോ കശ്യപ നിവാസം എഴുതാൻ നിർബന്ധമാണ് വേറെ ഒരു പേരോട് എഴുതാൻ പറ്റില്ല കാരണം അവിടെ നടക്കുന്ന പരിപാടി കശ്യപ നിവാസം വേണം പിന്നെന്താണ് സ്ഥലം പറഞ്ഞു സമയം ഇതാണ് 4:30 എന്ന് പറഞ്ഞു ഡേറ്റ് 6 എന്ന് പറഞ്ഞു അല്ലേ നമ്മളെ കത്തില് പക്ഷെ 6 അല്ല 4 കൊടുത്തിരിക്കുന്നത് ഇതാണ് കത്ത് ഇച്ചിരി 6 പരിപാടിക്ക് കത്ത് നേരത്തെ അയക്കൂലേ അവിടെ 4 ചിലർ 4 എഴുതിയിട്ടുണ്ട് അത് തെറ്റാണ് 4 കത്ത് അയച്ചാണ് 6 പരിപാടി ഉണ്ട് നീ വരണം പറഞ്ഞ കത്തേത് ആ പരിപാടി 6 ആവൂലേ അപ്പൊ ഡേറ്റ് എഴുതുമ്പോ 6 എഴുതണ്ടേ അപ്പൊ ആ വസ്തുതയും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഒരു മരത്തിന്റെ ചിത്രമൊക്കെ കൊടുത്താലേ മനോഹരമായ ഒരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കുക ആ പോസ്റ്റർ ആയിരിക്കണം ഇനി നമുക്ക് കാണും കേട്ടോ നിങ്ങള് വേറെ കാര്യം ചെയ്യുന്ന വെച്ചാല് നിങ്ങളിപ്പോ ഹിന്ദിയുടെ ആ ഗ്രൂപ്പിൽ വിടുമ്പോ എല്ലാരും അർത്ഥമൊക്കെ എഴുതിയിട്ട് നിറച്ച് നോട്ട് ബുക്കിലാക്കിയിട്ട് ആ അർത്ഥം ഉണ്ട് അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന നിങ്ങൾക്ക് വിട്ട് തരുന്ന സംഗതി നോക്കി എഴുതുകയാണ് അർത്ഥം വിട്ട് തരണ്ട അയച്ചു തരണ്ട ഇതേപോലെയുള്ള അപ്പൊ പോസ്റ്റർ എഴുതാൻ പറഞ്ഞു ആ പോസ്റ്റർ നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരണം ഇതിന്റെ പേര് എഴുതാം ഇപ്പൊ കത്ത് എഴുതാൻ പറഞ്ഞു ആ കത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരണം ഇതിന്റെ പേര് എഴുതാം ആ ക്ലാസ് എഴുതാം ഇതാണ് നിങ്ങൾ നമ്മുടെ ഹിന്ദി ഗ്രൂപ്പിലേക്ക് അയച്ചു തരണം എല്ലാവരും അർത്ഥം എഴുതി വിട്ടുന്നതാണ് ആ അർത്ഥം കൊണ്ട് അറിയുന്നല്ലാതെ വേറെ ഉപകാരമല്ല മനസ്സിലാണോ അപ്പൊ ഒരു പ്രവർത്തനം പറഞ്ഞത് ഞാൻ ഇതാണ് ഈ സംഗതി ഇനിയും ആർക്കും സംശയം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഒരു പോസ്റ്റർ വേണ്ടത് ആ പരിപാടിയുടെ ഹെഡിങ് വേണം ഡേറ്റ് വേണം സ്ഥലം വേണം സമയം വേണം ഇതാണ് അതിനെ മനോഹരമാക്കുക അതിന്റെ ഒപ്പം എഴുതാൻ പറ്റുന്ന ഒരു ഭാഗം കൂടി ഞാൻ എഴുതാണ് സബ്കാസ് ഭാഗം അതായത് നമുക്ക് 7-ാം ക്ലാസ്സുകാർക്ക് സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം സബ്കാ സ്വാഗത് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സാധാരണ രീതിക്ക് നമുക്ക് വരുന്ന ഇതൊക്കെ എന്താണ് ആ രീതിയിലാണ് നമുക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത് അപ്പൊ ഇത്രയാണ് ഒരു പോസ്റ്ററിൽ ഉള്ളത് എന്നുള്ളതും നമുക്ക് എല്ലാ അവസാനം എഴുതുന്ന എല്ലാവർക്കും സ്വാഗതം എന്നുള്ള ഒരു വാക്കുകൂടി നമുക്ക് ചേർക്കാം ഭംഗിയാകാൻ വേണ്ടിയിട്ട് വേണ്ടിയാ പറഞ്ഞത് അപ്പൊ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ എല്ലാവരും എഴുതിയിട്ട് ആ പോസ്റ്ററാണ് ഇനി എനിക്ക് വിട്ടേണ്ടത് അത് പേരും എഴുതുക ക്ലാസ്സും എഴുതുക കേട്ടില്ലേ അടുത്തത് നമുക്ക് ആ പാഠം കഴിഞ്ഞ് അടുത്ത പാഠം എടുത്തു തുടങ്ങി നിങ്ങൾ കണ്ടാവും 2 പേജുകൾ കഴിഞ്ഞു പിന്നെ കുറെ പേർക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് ഞാൻ ഒന്ന് ഇങ്ങനെ വായിച്ചു പോവാണ് അപ്പൊ വളരെ പെട്ടെന്ന് പറയാണ് ശ്രദ്ധിച്ചിരിക്കുക പുസ്തകത്തിൽ വരണ്ട വെച്ച് പോകാന്ന് ഞാൻ പറഞ്ഞു ഓരോ വരി നോക്കുക വളരെ പെട്ടെന്ന് June 5 വിശ്വ പര്യാവരൺ ദിവസ് പലർക്കും എഴുതുമ്പോഴും വായിക്കുമ്പോഴും തെറ്റുള്ള സംഗതിയാണ് അതുകൊണ്ട് പറഞ്ഞത് June 5 വിശ്വ പര്യാവരൺ പരിസ്ഥിതി ദിവസ് ദിനം ലോക പരിസ്ഥിതി ദിനമാണ് നോക്കുക ജന്മദിൻ കി ബദായി ഹോ ഗുൽമോഹർ അപ്പൊ അതിന് മുമ്പ് വരെയുള്ള കഥയ്ക്ക് നമ്മൾ അറിയാം ആ കുട്ടികളൊക്കെ മേടിച്ചു നിന്നിട്ടു മീനയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഗുൽമോഹർ വരെ അവിടെ കാണിക്കാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തു അതിന്റെ കഥ പറയുന്ന അവസ്ഥയിലേക്ക് നീങ്ങാണ് ജന്മദിൻ ഹോ കി ബദായി ഹോ ഗുൽമോഹർ ജന്മദിന ആശംസകൾ ഗുൽമോഹർ പരമേ നിർമ്മലിനെ ആസ്കർക്ക അപ്പൊ നിർമ്മല അതിനടുത്ത് നിന്നു ആ മരത്തിന്റെ അടുത്ത് നിന്നാണ് ആ മരത്തിനെ തട്ടകട്ടി എന്ന് പറയാണ് ജന്മദിന ആശംസകൾ ഉണ്ട് മരമേ എന്ന് പറഞ്ഞു മീന അബു ബദാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാലഹിയോ മീന ഇനി നീ പറ അബു ബദാവോ നീ പറ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാലഹിയോ ഗുൽമോഹറിന്റെ ജന്മദിനം എന്തിനാണ് ആഘോഷിക്കുന്നത് നിർമ്മലിനെ പൂച്ച നിർമ്മല ചോദിച്ചു ഏ ബേച്ചാര പിച്ചല രവിവാർക്കോ ഹി കട്ടജാന വാലത ഏ ബേച്ചാര ഈ പാവം കഴിഞ്ഞ ഞായറാഴ്ച മുറിഞ്ഞു പോവേണ്ടതായിരുന്നു കട്ടാചാന മുറിച്ചു പോവേണ്ടതായിരുന്നു മീനാനെ പോലെ മീന പറഞ്ഞു ക്യോ എന്തിന് ക്യോങ്കി ഇസ്പർ പൂൽ നഹിയാരഹിത് എന്നുണ്ടാൽ ഇതിൽ പൂ ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല ചേ സാൽ പഹലെ
6 കൊല്ലം മുമ്പ് ഘർ തയ്യാർ ഹോ ജാനേ കേ ബാദ് വീട് ഉണ്ടാക്കിയതിനു ശേഷം മാമനെ ബഗീചെ ബഗീച ലഘുവായ അമ്മ പൂന്തോട്ടം ഉണ്ടാക്കി ഹരി ഖാസ് ലഘുവായി പച്ച പുല്ലൊക്കെ വെടിപ്പിച്ചു ഫൂലോങ്കി ക്യാലിയാമ്പനുമായി പൂക്കൾക്ക് തടങ്ങളൊക്കെ എടുത്തു ഉണ്ടാക്കിച്ചു ആംരൂദ് ആം അവർ ഗുൽമോഹർക്ക് പേരക്ക ആംരൂദ് പേരക്ക ആം മാവ് അവർ ഗുൽമോഹർ പിന്നാണ് വാഗമരം ദോദോ പൗതേ അപ്പം പേരക്കയുടെയും ആം മാങ്ങയുടെയും ഗുൽമോഹറിന്റെയും ദോദോ പൗതേ ലഘുവായി ഈ രണ്ട് തൈകൾ ദോദോ പൗതേ ഈ രണ്ട് തൈകൾ ലഘുവായി വെപ്പിച്ചു एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे लाल चुमपुम और दूसरे में से രണ്ടാമത്തിൽ നിന്നും पीले रंग മഞ്ഞ നിറമുള്ള फूल निकलने चाहिए थे മഞ്ഞ നിറമുള്ള പൂവാണ് പുറത്തു വരേണ്ടിയിരുന്നത് पेड़ लगने के कुछ साल बाद मरम बच्चों कुछ दिवस कुछ साम ऐसी पीले रंग के फूल निकल आए मज निपू अरे मज निपूाई लेकिन इस पेड़ पर चौदे साल भी फूल नहीं आया लेकिन इस पेड़ पर ई मरतमे चौदे साल भी नालामते अत्र कथ मीने पर निर्मल अवड़े बाकी कूट अब वीडू निर्मल चो अच्छा तो फिर शरी अब निर्मल चो कथ पर चो अलो मामने कहा अम्म पर इस पेड़ को कटवाकर दूसरा लघुवाते हैं ई मरते मुड़ीट वेपे पर मे इस पेड़ को बहुत चाहती पक्षे या मरते इष्टपू मे सोची या आलोच चिंतु इस पेड़ पर फूल तो नहीं ई मरते पूवन मगर इसके पत्ते इंटे इले इसके डाले इंटे कोल कितनी सुंदर एत्र मनोहर कितनी टंडी टंडी छाय देती है एत्र तणुप्ला तणल छाय तणल और मेरे कमरे की खिड़की से और कूड़ा मेरे कमरे की खिड़की से एंडे वीडिंडे वीडिंडे जनलिलूडे खिड़की जनल खिड़की से जनलिलूडे ये कितना अच्छा लगता है एत्र मनोहर तोहुन्नत मैं सोचती इस पेड़ पर एक ना एक दिन जरूर फूल आएंगे मैं सोचती या चिंतु इस पेड़ पर ई मरतमे एक ना एक दिन ऐसी दिवस एंण जरूर फूल आएंगे तीर्च मामे पक्का फैसला लिया मामे अम्मा पक्का फैसला लिया उच्च तीरमानू എന്താണ് പേട് കട്ടുവാനേക്ക മരം മുറിക്കാനുള്ള മേനേ മാംസേ ബഡേ പ്യാർ സേ കഹ ഞാൻ അമ്മയോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു എന്താണ് മാം അഗർ അഗലി ഗർമി മേബി അമ്മേ മാം അമ്മേ അഗർ ഒരു പക്ഷേ അഗലി ഗർമി മേബി അടുത്ത വേനലിലും ഇസ് പർ ഫുൾ ന ആയതോ ഇതുമേ പൂ ഉണ്ടാകണില്ലെങ്കിൽ ആ ബേസക് ഇസേ കാട്ടുവാദിക്ക് ആ പതാങ്കള് ബേസക് നിസ്സംശയം ഇസേ കടുവാദിജെ ഇത് മുറിച്ചു അടുത്ത വേലക്കും അമ്മ ഇതുമ പൂ ഉണ്ടാകണില്ലെങ്കിൽ തീർച്ചയായിട്ടും മുറിച്ചു കളഞ്ഞോ അതുവരെ അവിടെ നിൽക്കട്ടെ മേ ചുക്കെ ചുക്കെ ഇസേ കുച്ചു ഓവർ പാനി ദേ ആദി ഞാൻ ആരും കാണാതെ ചുക്കെ ചുക്കെ എന്ന് പറഞ്ഞാൽ സാറ്റ് കളിക്കാന്നൊക്കെ പറയാം ഒളിച്ചു കളിക്കാന്നൊക്കെ പറയാം ഇവിടെ എന്താണ് ആരും കാണാതെ കുച്ചു ഓവർ പാനി ദേ ആദി കുറച്ച് അധികം വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു എന്തു എന്നാൽ इस गर्मी में भी इस पर कोई फूल नहीं खिला ई वेल आयपड़ान इतमी पूव इस पर मैं बहुत उदास थी या दुखित मैंने सोचा या आलोचु चिंतु मा इसकी इसको जरूर कटवा देगी
അമ്മ ഇതിനെ ഇസ്കോ ഇതിനെ ജരൂർ തീർച്ചയായിട്ടും കടുവാലേക്ക് മുറിച്ചു കളയും. ഏക ദിൻ മാമേ മാലിസേ കഹ, ഏക ദിൻ ഒരു ദിവസം മാമേ അമ്മ മാലിസേ മാലി തോട്ടക്കാരൻ അതിൽ പൂന്തോട്ടം നോക്കിയാള് മാലി മാലിസേ കഹ തോട്ടക്കാരനോട് പറഞ്ഞു ഈസ് ഗുൽമോഹർക്കോ കാടുത്തു ഈ ഗുൽമോഹർ നടത്തെ മുറിക്കൂ അവർ ഇസ്കി ജഗഹ് ഇതിന്റെ സ്ഥാനത്ത് ദൂസര ഗുൽമോഹർ ലഗാവൂ വേറൊരു ഗുൽമോഹർ മരം വെക്കൂ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ നിർത്തുന്ന ഭാഗം. അപ്പം മരം മുറിക്കുക എന്നുള്ള സന്ദേശം അവിടെ കൊടുത്തു. അപ്പൊ നമ്മളോട് ചോദ്യം ചോദിച്ച പിന്നെ ക്ലാസ്സിലെ ഭാഷ എന്താണ്, മരം മുറിക്കുന്നത് ശരിയാണ്, മരം മുറിക്കാൻ പാടുന്നു എന്നതാണ്. പല ഉത്തരങ്ങളും വ്യക്തിപരമായി നിങ്ങൾക്ക് അതിലുണ്ടാവും. ഒരു പൂവ് ആഗ്രഹിച്ചാണ്ട് അല്ലെ ചെടി പിന്നെ പൂക്കൾ നല്ലോണം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചാണ്ട് വെച്ച ഒരാള് ആ മരത്തെ പൂവ് ഉണ്ടായില്ല എന്നുള്ള സാഹചര്യത്തിൽ അപ്പം മുറിച്ചു കളയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആശയത്തിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്താണ് മരം എന്ന സംഗതി, പൂക്കളില്ലെങ്കിൽ ചിലപ്പോൾ ചില മരങ്ങളൊക്കെ നല്ല മനോഹരമായ മരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ മരങ്ങളെ മുറിച്ചു കളയരുത് എന്നുള്ള സന്ദേശമാണ് നമ്മൾ കൊടുക്കാനുള്ളത്, നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് എന്താണ് മരം നമുക്ക് മുറിക്കുന്നതിനോട് നമ്മൾ യോജിപ്പില്ല എന്നുള്ള ആശയത്തിലാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ലേഖനം എഴുതാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് അധ്യാപകൻ പറഞ്ഞത്. അത് 19-ാമത്തെ പേജിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 19-ാമത്തെ പേജിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ പാഠവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇടയ്ക്കാണ് ആ ചോദ്യം വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ബിന്ദുവോങ്കി സഹായദാസേ ലഘു ലേഖലിഖിയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുക്കളുടെ സഹായത്തോടുകൂടി ഒരു ലേഖനം എഴുതാം എന്താ പറഞ്ഞു. അപ്പൊ പഠിക്കാനുള്ള സമയത്ത് ഞാൻ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഫുള്ള് ചെയ്യണം, ഇത് ചെയ്യേണ്ടതല്ല, ഇത് നിങ്ങൾക്ക് പഠിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ചോദ്യം കാണുമ്പോഴത്തേനും ഉത്തരം എഴുതണ്ട, ആ ചോദ്യം എഴുതാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ അറിയണം അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ എഴുതേണ്ടത്, അപ്പോഴാണ് ശരിയാവുള്ളൂ. അപ്പൊ ഈ ബിന്ദുക്കൾ എന്താണെന്ന് ഞാൻ പറയാം. ഇതാണ് പേഡോംസേ ലാബ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടത്, 19-ാമത്തെ പേജിലുണ്ട്. മരങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങൾ, ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം എന്നുള്ള അർത്ഥം നേട്ടങ്ങൾ. രണ്ടാമതോ പേടോങ്കി കട്ടായിക്കോ, മരം എന്തിനാണ് മുറിക്കുന്നത്. പിന്നെയോ പേടോങ്കോക്ക് സംരക്ഷണക്ക് ഈ ആവശ്യം, മരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. അപ്പൊ എന്താ അറിയുന്നത്, ഈ മൂന്നെണ്ണം എഴുതി വെക്കാനല്ല, ഈ മൂന്ന് ആശയങ്ങൾ കൂടി ചേരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ആശയങ്ങൾ എല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോഴാണ് നമ്മുടെ ഈ ലേഖനമാവും. എന്താണ് മരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നതിന്റെ ഉത്തരം, അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ് നമുക്ക് എഴുതേണ്ടത്. ഇനി കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാല് 1-ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് മരം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ലാഭം ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമുക്ക് ഒന്നും കൂടി പരിശോധിക്കാം. ആ ക്ലാസ് എടുത്താൽ ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഒന്നുകൂടാണ് പേഡോംസ് ലാഭ, മരം കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ എന്തൊക്കെയാണ്. എല്ലാവർക്കും അറിയാം ക്ലാസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കിട്ടുന്നതായിരുന്നു. ഇന്നിപ്പോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്, മറ്റൊരു ക്ലാസ് തന്നെ പറയും പല ഗുണങ്ങളെ പറ്റി. അപ്പൊ ഞാൻ തന്നെ പറയാണ്, ചോദിക്കുന്നത് ഞാൻ തന്നെയാണ്, ഉത്തരവും പറയാൻ ഞാൻ തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കാണ് മരങ്ങൾ നമുക്ക് പൂക്കൾ ലഭിക്കുന്നുണ്ട്, എന്താണ് പഴങ്ങൾ ലഭിക്കുന്നുണ്ട്, തണ്ടി ഛായ മിത്തിഹെ നല്ല തണുത്ത തണല് ലഭിക്കുന്നുണ്ട്. പിന്നെയോ ശുദ്ധ ഹവാമിത്തിയെ ശുദ്ധമായ കാറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെയോ വർഷാമിത്തിയെ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. പേട് ജീവജന്തുവങ്ക വാസസ്ഥാന, ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് മരം. അപ്പൊ പണ്ട് നിങ്ങൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട പാഠം പഠിക്കുന്നതിന് മുമ്പ് പഴയ കാലത്ത് പാഠത്തിന്റെ പേര് തന്നെ അങ്ങനെ ഒരു പാഠമായിരുന്നു, ബസേര എന്ന് പറഞ്ഞ പാഠമായിരുന്നു. ബസേര എന്ന് പറയുന്നത് വാസസ്ഥലം എന്നാണ്, ജീവിതങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്നുള്ള അങ്ങനെ ഒരു പാഠമായിരുന്നു. ആ പുസ്തകം മാറിയപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു പാഠപുസ്തകം വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് മരം കൊണ്ടുള്ള നമുക്ക് നേട്ടങ്ങളാണ്. ഇനി ഒരുപാട് നേട്ടങ്ങളുണ്ട്. മണ്ണൊലിപ്പ് തുടങ്ങി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഭൂചരൺ രോക്താഹേ അല്ലെ, കരേലും ചീസയും പിനാത്തേ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്നു അല്ലേ, മേശയും കസേരയൊക്കെ ഉണ്ടാകില്ലേ, കർബനാത്തേഹേ അല്ലെങ്കിൽ മക്കാൻ പിനാത്തേഹേ വീടുണ്ടാക്കുന്നു അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു, അതിനൊക്കെ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ എന്താണ് പിന്നെ ദവായം മരുന്നുകൾ ഉണ്ടാക്കുന്നു, വേപ്പിന്റെ ഒക്കെ മരത്തിന്റെ തൊലിയിൽ നിന്നും കായിൽ നിന്നൊക്കെ ഞാൻ പല മരുന്നുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും, ഞാൻ കുറച്ച് ഉദാഹരണം ഉള്ളൂ. പിന്നെയോ പേടോങ്കി കട്ടായിക്കോ, രണ്ടാമത്തെ ചോദ്യമാണ് ചോദിച്ചതിന് ആദ്യം മരം കൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞു, രണ്ടാമതാണ് മരം കൊണ്ടുള്ള എന്തിനാണ് മുറിക്കുന്നത് നോക്കാം. ലക്കടിയെ കേറി, എന്താ ലക്കടി,
തടിന്റെ ആവശ്യത്തിന് വേണ്ടി പലതരത്തിലും ഉപയോഗിക്കാൻ വേണ്ടി തടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ അവിടുന്ന് റബ്ബർ മുതലുള്ള സാധനങ്ങൾ കയറ്റി പോകണം, പുല്ലുകൊടുക്കും അല്ലേ, കയറ്റി പോകുന്നുണ്ട്. എന്തിനാണ് അവിടെ പല റബ്ബ് സംഗതി വാങ്ങിയിട്ട് എന്താണ് ആ പുതിയ മേശയും കട്ടിലും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി ആക്കിയിട്ട് അത് പുഴുങ്ങിയിട്ടൊക്കെ ചെയ്തിട്ട് വരുന്നുണ്ട് നിങ്ങൾ കേട്ടോ. പിന്നെ കൂട് പിന്നെ ചട്ടൊക്കെ ഫ്രെയിം ഉണ്ടാക്കാൻ ഒരു പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടി ചട്ടൊക്കെ ഉണ്ടാക്കാൻ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്, തീപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇവിടെ വന്നതാണ് ലക്കടി കരിയെ തടിക്ക് വേണ്ടിയിട്ട്, കരേലു ചീസ ബിനാനക്കരി വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വടെ വടെ മക്കാൻ ബിനാനക്കരി വലിയ വലിയ ബിൽഡിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ എന്താണ് ഈ മരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമായി ഇതാണ്, മരം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പറയാത്ത ഒന്നാ പറയുന്നത് എന്താണ്, പൈസ കമാനാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടി. മനുഷ്യൻ മറച്ച് മരം മുറിച്ച് ചിലപ്പോൾ സ്വന്തം വീഴുന്ന പൈസ ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോട് തന്നെയാണ് വിൽക്കുക, അങ്ങനെ വേണ്ടത് അല്ലേ, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഫോറസ്റ്റ്. അപ്പൊ അങ്ങനെ പറയാം, പൈസ കമാനാക്കി എന്ന് കൂടി പറയാം നമുക്ക്, അത് കൂടി ചേർത്ത് വെക്കാം. അപ്പൊ ഈ രണ്ട് ആശയങ്ങളാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങള്. മൂന്നാമത് ചോദ്യം, പേടോങ്കി സംരക്ഷണക്ക് ആവശ്യകത, മരം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ വസ്തുതകളൊക്കെ തന്നെ നമുക്ക് വേണ്ടതാണ്. ഒന്നാമത് ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞു നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ എന്ത് വേണം, മരങ്ങൾ വേണം. എന്തൊക്കെയാണ്, ശുദ്ധവായു, ഭൂച്ചരണം നോക്കുന്ന, മണ്ണൊലിപ്പ് തടയുക അല്ലേ, സ്വസ്ഥ വാതാവരണം, സുഖകരമായ കാലാവസ്ഥ, ഇതിനൊക്കെയും വേണം. അപ്പോ അമര പ്രകൃതിക്ക് സന്തുലൻ ബർക്കറാർ രഹിനേക്കേരി, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ പേട് പൗതി കാ സംരക്ഷണം ഹം കർണ ചാഹി, മരങ്ങളെയും ചെടികളെയും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ ആത്യന്തികമായിട്ട് പറയാൻ ഞാൻ ചുരുക്കി പറയാം. അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ ഞാൻ മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ മൂന്ന് കാര്യം എഴുതാൻ പറഞ്ഞതാണ്. പിന്നെ പേഡോങ്സി ലാബ് അല്ലെങ്കിൽ പേഡോങ്കി കട്ടായിക്കും അത് അതല്ല എഴുതിയിട്ടുണ്ട്, ആയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു ആ കാര്യങ്ങൾ ചേർത്തിട്ടാണ് അതിനെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക, മനസ്സിലല്ലേ. അതിന്റെ ഓരോ ഇപ്പം മരണം കൊണ്ടുള്ള നേട്ടങ്ങൾ തന്നെ കഴിയുമ്പോൾ കുറെ നേട്ടങ്ങൾ പറഞ്ഞു, ആ നേട്ടങ്ങളൊക്കെ പാടെ എഴുതുമ്പോഴാണ് ഒരു പാരഗ്രാഫിനുള്ള സംഗതി കിട്ടും. അടുത്തതാണ് എന്തിനാണ് മുറിക്കുന്നത് ചോദിച്ചു, അതൊക്കെ പാടെ എഴുതുമ്പോൾ ഒരു പാരഗ്രാഫിനുള്ള സംഗതി കിട്ടും. പേടോങ്കി സംരക്ഷണത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ അവസാനം പറഞ്ഞു, അതൊക്കെ പാടെ എഴുതുമ്പോഴും കിട്ടും. അപ്പൊ ഇനി മൂന്നെണ്ണം ആക്കി എഴുതുന്നില്ല, മൂന്നെണ്ണം ആക്കി എഴുതാം കഴിയുന്നവർക്ക് അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ ഒരു വലിയ പാരഗ്രാഫായിട്ട് എഴുതാം തുടർച്ചയായിട്ട്, ഓരോ സെന്റൻസായിട്ട് മാത്രമല്ല പാരഗ്രാഫ് കേട്ടോ. ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാനുള്ളത് ഈ ലേഖനത്തെ പറ്റിയിട്ട്. ഇനി വിശേഷം എന്നൊരു സംഗതി പറഞ്ഞു ക്ലാസ്സിൽ, നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞതന്നെയാണ്, വീണ്ടും ഒരു വിശേഷം വന്നിരുന്നു, ഹരി ഖാസ്, ലാൽ ഫൂല്, പീല ഫൂല്, സുന്ദർ പേട്, ടണ്ടി ചായ. ഞാൻ എഴുതുന്നില്ല, നമുക്ക് കഴിഞ്ഞ ക്ലാസ് തന്ന അതുകൊണ്ട് എഴുതാത്തത്. പച്ച പുല്ല്, ആ പുല്ലിനെ വിശേഷിപ്പിച്ചു പച്ച എന്ന് പറഞ്ഞുണ്ട്. അടുത്താണ് ലാല് പൂല്, പൂവിനെ ഒന്ന് വിശേഷിപ്പിച്ചു ചുമന്ന പൂവ് മുമ്പ് പറഞ്ഞാണ്. പിന്നാണ് സുന്ദർ പേട്, മനോഹരമായ വൃക്ഷം, വൃക്ഷം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, സുന്ദരമായ വൃക്ഷം എന്ന് പറയുമ്പോൾ വിശേഷമായി. തണ്ടി ചായ, തണുപ്പുള്ള തണല്. അപ്പൊ വിശേഷണം ഒരു വസ്തുവിനെന്താണ് നമ്മൾ വിശേഷിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനം എന്താണ്, നിങ്ങളെ നിർമ്മൽ രാമു രണ്ടുപേരെ പറ്റി പാഠഭാഗത്തിന് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞാല് നിർമ്മൽ കി വിശേഷത, രാമു കി വിശേഷത, പതിനെട്ടാമത്തെ പേജിലാണ്, പതിനെട്ടാമത്തെ പേജിലാണല്ലോ ഉള്ളത്. അത് എഴുതാൻ പറഞ്ഞൊരു വർക്ക് വന്നായിരുന്നു, ആ വർക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിർമ്മൽ ചുസ്തിലടുക്കി ഹേ വ സുന്ദര അവർ ഓസിയാർ ഹേ, നിർമ്മല് അല്ല ചുസ്ത് ഉണർവുള്ള കുട്ടിയാണ്, വ സുന്ദര അവർ ഓസിയാർ ഹേ, അവര് അവള് നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, സാമർഥ്യമുള്ള കുട്ടിയാണ്, ചഞ്ചല അവർ ചതുർ ഹേ, അവളെ അത് തന്നെ വീണ്ടും റിപ്പേറ്റ് സാമർഥ്യമുള്ള കുട്ടിയാണ്, നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. രാമു മാലി ഹേ, രാമു എന്നാണ് തോട്ടക്കാരനാണ്, മോട്ട ആദ്യമേ തടിച്ച മനുഷ്യനാണ്, വ സുസ്ത് ഹേ, അയാൾ നല്ല ഉന്മേഷമുള്ള ആളാണ്, ലേക്കിൻ ഇമാൻദാർ ഹേ, സത്യസന്ധനുമാണ്. ഇതാണ് ആ പാരഗ്രാഫ്. നിങ്ങളോട് ചോദിച്ചത് നിർമ്മലിന്റെ വിശേഷത എന്തെല്ലാമാണ്, രാമുവിന്റെ വിശേഷത എന്താണ്, ഈ പാരഗ്രാഫിലുള്ള കാര്യം തന്നെയാണ്. അപ്പം രാമുവിന്റെ വിശേഷത, നിർമ്മലിന്റെ വിശേഷത, ഇത് മാത്രമേ എഴുതാനുള്ളൂ. ഒരു ഉദാഹരണം പറയും, നിർമ്മൽ
ചുസ്തിലടിക്കിയെ ഒരു ഉദാഹരണം ഞാൻ പറയാം നിർമ്മൽ ചുസ്തിലടിക്കിയെ രണ്ട് രാമുനെ പറ്റി പറയും രാമു മാലിഹെ രാമു മോട്ട ആത്മീയ അതേമാതിരി എഴുതാനുള്ള വേറെ ഒന്നുമില്ല ആ കാര്യം നോട്ടുബുക്കിൽ എഴുതുക രണ്ട് പ്രവർത്തനം പറഞ്ഞു ഒന്ന് ലേഖനം ഒന്നത് ഇതിന് മുമ്പ് എഴുതാൻ വന്ന മൂന്ന് പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അപ്പം ഇതൊക്കെ മനസ്സിൽ വെക്കുക എന്നിട്ട് വേണം ചെയ്യാൻ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അർത്ഥം മാത്രമല്ല അയക്കുക ഈ പ്രവർത്തനങ്ങൾ എനിക്ക് കാണേണ്ടത് പറഞ്ഞ് അത് അയക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.